ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷട്ടർ സ്പീഡ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് വാൽപ്പാറക്കാണ്. അപ്പോൾ നമ്മളൊരു 5:30 ഒക്കെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 6 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചേർപ്പിയിൽ പോയിട്ട് ചേർപ്പിയിൽ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ടിനെ പിക്ക് ചെയ്ത് വേണം നമുക്ക് ചേർപ്പിയിൽ നിന്ന് ഇറങ്ങാനായിട്ട്. അപ്പോൾ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചേർപ്പിയിൽ നിന്നായിരിക്കും. അപ്പോൾ നമുക്ക് ചേർപ്പിയിൽ കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ചേർപ്പ് എത്തി, നമുക്ക് ചെറിയൊരു പോസ്റ്റ് കിട്ടി രാവിലെ തന്നെ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സാറ്റിനാണ്. സാറ്റിനെ ഒട്ടുമിക്കവർക്ക് അറിയാം, നമ്മുടെ സ്റ്റോറീസിലും കാര്യങ്ങളൊക്കെ സാറ്റിന് ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്. നമ്മുടെ ക്ലോസ് ഫ്രണ്ടാണ് സാറ്റിൻ. അപ്പോൾ നമുക്ക് ഈ സൈഡിലൂടെ ഇറങ്ങാം ഗൈസ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത നാളെ എത്തി. ഇതാണ് നമ്മുടെ സ്വന്തം അമൽ ബ്രോ. അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത്, ഇപ്പോഴാണ് കുറച്ച് വെട്ടം കാര്യങ്ങളൊക്കെ വന്നത്, വെളിച്ചം കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ആയത്. കുഴപ്പമൊന്നുമില്ല, റൈഡൊക്കെ സെറ്റാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പവറായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് പുതുക്കാടേക്കാണ്. പുതുക്കാട് NH നിന്ന് കയറിയിട്ട് ചാലക്കുടി ആ ഒരു സൈഡിലേക്കാണ് ഹൈവേ പിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ നെയ്സ് പാടത്ത് നെയ്സ് മഞ്ഞും വയലിൽ കയറിയിട്ട് അടിപൊളിയായിരുന്നു. രാവിലെ ഒരു 6 മണി ആ ടൈമായിരുന്നു. അങ്ങനെ നമ്മൾ ഹൈവേ കയറി നേരെ വന്നു പെട്രോൾ അടിക്കാൻ വേണ്ടി. ഫസ്റ്റ് പമ്പിൽ കയറ്റി, പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ച് നമ്മുടെ സാറ്റി മച്ചാൻ്റെ വണ്ടി ഫുൾ ടാങ്ക് പെട്രോളായി. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്ലെൻഡറിലും ഏകദേശം അത്യാവശ്യം 10-500 പെട്രോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്രോളൊക്കെ അടിച്ച് സെറ്റായി, രണ്ട് വണ്ടിയും ഓക്കെ ആയിട്ട്. സാറ്റി മച്ചാനും അമൽ ബ്രോയും രണ്ടുപേരും സെറ്റായി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നെയ്സായിട്ട് വിടാം, അല്ലെ അമൽ ബ്രോ? സെറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. നേരെ നമ്മുടെ ഹൈവേ നിന്ന് അതിരപ്പള്ളി റൂട്ട് കയറിയിട്ട്, അതിരപ്പള്ളി റൂട്ട് എന്ന് പറഞ്ഞാൽ നെയ്സ് റോഡായിരുന്നു. കിടലൻ അടിപൊളി റോഡ്, കാടും അതിനിടയ്ക്കൂടെയുള്ള യാത്രയൊക്കെ ആയിട്ട് വൈബായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വഴി വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരാം. ഈ വഴി നെയ്സ് റോഡും കാര്യങ്ങളൊക്കെയാണ്. മോർണിംഗ് ടൈമിൽ അടിപൊളിയായിരുന്നു, വ്യൂ കാര്യങ്ങളൊക്കെ നെയ്സായിരുന്നു. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് വഴി തെറ്റണ്ടെന്ന് വെച്ചിട്ട്, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് അതിരപ്പള്ളി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഇട്ട് വഴി തെറ്റണ്ടല്ലോ എന്ന് വിചാരിച്ച് കൈപിടി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വഴി തെറ്റി പോവുകയാണെങ്കിൽ നമുക്ക് നേരായ വഴി കാണിക്കാൻ നമുക്ക് ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഗൂഗിൾ മാപ്പ് കൈപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മോർണിംഗത്തെ കാടിൻ്റെ ഇടയിൽ കൂടെയുള്ള തണുത്ത കാറ്റൊക്കെ അടിച്ച് നല്ല വൈബായിട്ട് പോകാൻ തന്നെ നല്ല ഒടുക്കത്തെ ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു, അതുപോലെ വെയിലും കാര്യങ്ങളും നായ ഉണ്ടായിരുന്നില്ല, അത് കാരണം നല്ല രസമായിരുന്നു. തൊട്ട് പിന്നാലെ അമ്പൽ ബ്രോ പിടിക്കേണ്ടത്, നമ്മുടെ വണ്ടിയിൽ സ്പീഡൊന്നുമില്ല, നമ്മൾ റൈഡ് പോകുന്നതാണല്ലോ. അപ്പോൾ ഒരു മിനിമം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളിങ്ങനെ ഒരു മൈലേജൊക്കെ കീപ്പ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല, അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ റൈഡിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയിൽ ഇതുപോലത്തെ ഒരു സിനിമാറ്റിക് ഷോർട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ആണെങ്കിൽ ഇഷ്ടം ആവുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഷോർട്ട് വീഡിയോസ് ഇറക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ പോലെ ഒരു വീഡിയോ ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അപ്പോൾ അത് കയറി കാണാം. നമ്മൾ മാപ്പൊക്കെ വെച്ച് ഇങ്ങനെ പോകണമെങ്കിലും വഴി കുറച്ച് എത്തിയപ്പോൾ ഗൂഗിൾ മാപ്പ് ചതിച്ചു. ഗൂഗിൾ മാപ്പ് ചതിച്ചല്ല, റേഞ്ച് പോയി. റേഞ്ച് പോയപ്പോൾ എന്തായാലും ഈ വഴി നേരെ പോണത് വാൽപ്പാറ, വാൽപ്പാറ അല്ല മലയ്ക്കപ്പാറ, വാഴച്ചാല് വഴി കയറിയിട്ട് നേരെ മലയ്ക്കപ്പാറ പോണ ഒരു റൂട്ടാണ്. അപ്പോൾ നമ്മൾ ഒന്ന് നോക്കാതില്ല, സ്ട്രെയിറ്റ് റോഡാണ്. ഞാൻ വലിയ ജംഗ്ഷനൊക്കെ കാര്യങ്ങൾ വരികയാണെങ്കിൽ ആരോടെ എനിക്ക് ചോദിക്കാമെന്നൊക്കെ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ നേരെ പോകുന്നതന്നെ അങ്ങോട്ട്, വിടന്നെ അങ്ങോട്ട്, വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. അപ്പോൾ നേരെ വെച്ച് നല്ല കിടിലൻ റോഡായിരുന്നു. ഇപ്പോൾ മോർണിംഗ് ഒരു ആംബിയൻസ് പറഞ്ഞാൽ വേറെ വൈബ് തന്നെയായിരുന്നു. നമുക്ക് ഒരു സിനിമാറ്റിക് ഒരു ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ കിടിലിനായിരിക്കും. സിനിമാറ്റിക് ഫിൽറ്റർ ഇട്ടുള്ള ഷോർട്ട്സൊക്കെ വരുന്ന ഇടയിൽ ഇത് ജസ്റ്റ് ഒരു ഫിൽറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്, ഫിൽറ്ററല്ല ജസ്റ്റ് കളർ ഗൈഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കളർ ഗൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു പച്ചപ്പും ആ ഒരു യെല്ലോ ഷെയ്ഡോ ഓറഞ്ച് ഷെയ്ഡോ ഒക്കെ ഇത്തിരി ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഒന്ന് കളർ ഗൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് കളർ ഗൈഡിങ് എന്നൊക്കെ അടിപൊളി ആയിരുന്നെങ്കിൽ എന്നൊക്കെ അതൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഷെയർ ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാപ്പ് ഞാൻ നോക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മാപ്പ് പോകുന്നുണ്ട്, കുഴപ്പമില്ല, ഇടയ്ക്ക് മാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇങ്ങനെ വന്നു പോയി നിൽക്കുന്നുണ്ട്, അതൊന്നും ഇഷ്യൂസുള്ള കാര്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ, ജസ്റ്റ് വണ്ടി ഒന്ന് നിർത്തിയതാണ്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മളെടുത്ത് മരങ്ങളാണെങ്കിൽ നല്ല രസമുണ്ട്. അതിനിടെ കൂടെ ആ മരത്തിനോട് സൺലൈറ്റ് വരണുണ്ട്, അത് നെയ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് കിട്ടാൻ വേണ്ടി നിർത്തിയതാണ്, പക്ഷേ അത് കറക്റ്റ് കിട്ടിയില്ല, അതുകൊണ്ട് ഫോട്ടോ കാണിക്കുന്നില്ല. അപ്പോൾ അത് നമ്മൾ സിൽവർ സ്റ്റോം ജസ്റ്റ് ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ വണ്ടി തിരിച്ച് നേരെ സിൽവർ സ്റ്റോമിൻ്റെ വണ്ടിക്കുള്ള ബ്രിഡ്ജിൻ്റെ വ്യൂ കണ്ടപ്പോൾ നമ്മൾ വണ്ടി നിർത്തുകയാണ്. അപ്പോൾ നേരെ നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ അവിടേക്ക് പോകാം, ബ്രിഡ്ജിൻ്റെ ഇറങ്ങിയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ സിൽവർ സ്റ്റോമിൻ്റെ ഫ്രണ്ടിലുള്ള ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ട് ആ കണ്ണാണ് സിൽവർ സ്റ്റോം. അപ്പോൾ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ബാക്കിൽ മലയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ അതിരപ്പള്ളിയിൽ നിന്ന് ഒലിച്ച് വരുന്ന വെള്ളമാണ് ഈ വഴി പോകുന്നത്, ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ. ആ ബ്രിഡ്ജിലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു, എന്താ ഒരു ഭംഗി. കിട്ടില്ല ഒരു വ്യൂ തന്നെയായിരുന്നു അത്. അവിടെ നിന്ന് 2-3 ഷോർട്സ് കാര്യങ്ങളൊക്കെ എടുത്ത്, കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം
സൈഡിലൂടെ ഇറങ്ങിയിട്ട് നെയ് സൈഡ് ഇറങ്ങി നമ്മൾ നമ്മളെ എന്താ പറയുക വാഴച്ചാൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളങ്ങനെ വാഴച്ചാലെത്തിയിരിക്കുകയാണ്. അപ്പോൾ വാഴച്ചാലെത്തിയപ്പോൾ ഒരാളെ കണ്ടു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കാണിക്കാം. ആ ഇതാണ് ആ ഫോട്ടോ, എങ്ങനെയുണ്ടെന്നുള്ള കമൻറ്റ് ചെയ്യുക. വാഴച്ചാലിൽ വെള്ളം വളരെ കുറവായിരുന്നു, അപ്പോൾ വലിയ വൈപ്പും ഉണ്ടായില്ല, കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമ്മൾ വന്നാൽ ആസ്വദിച്ചു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെറിയ സിനിമാറ്റിക് ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനെ നല്ലൊരു ഫ്രെയിം ഇട്ടിപ്പോൾ വണ്ടി നിർത്തിയതാണ്. അതായത് നമ്മൾ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മളവിടെ നിന്ന് ഇറങ്ങി നൈസായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ചെറിയ റോഡാണ്, സൈഡിൽ പുഴ ഒഴുകുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു വൈബ് നല്ല പിടിച്ചിട്ട് നൈസ് മൂടായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇഷ്ടപ്പെട്ട ആവശ്യം കമൻറ്റ് ചെയ്യുക, ഇങ്ങനെ ഷോർട്സും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളങ്ങനെ ചെറിയ വെള്ളച്ചാടം കണ്ടപ്പോൾ വണ്ടി വെച്ച് നിർത്തിയാണ്. അപ്പോൾ ജസ്റ്റ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഈ സൈഡ് ഇറങ്ങിയത് കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് വഴി എൻ്റർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ പുള്ളി നമുക്ക് നൈസായിട്ട് വേഗം തന്നെ നമുക്കുള്ള ഒരു എൻട്രി പാസ് പോലത്തെ സംഭവമാണ്. അപ്പോൾ അത് തന്നു. അപ്പോൾ അത് കാണാൻ ഏകദേശം ഇതുപോലെ ഇരിക്കും ഇതാ നൈറ്റം. അപ്പോൾ മലയ്ക്കപ്പാറ വാഴച്ചാൽ ടു മലയ്ക്കപ്പാറയാണ് വരെയുള്ള ടിക്കറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങിയില്ല ചെക്ക് പോസ്റ്റിൽ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ ഡീലിങ്സൊക്കെ അടിപൊളിയായിരുന്നു. അതിൽ നിന്ന് ആയിരുന്നു വെയിറ്റിൻ്റെ ഒന്നും ഇല്ല, അവർ വേഗം തന്നെയാണ് നമ്മൾ നമുക്ക് ടിക്കറ്റൊക്കെ തന്നെ നമ്മൾ കടത്തി വിട്ടു. അപ്പോൾ പിന്നെ വേറെ ഇഷ്യൂസ് ഉണ്ടായില്ല. അത് നല്ലൊരു ചെറിയൊരു റോഡ് സൈഡിൽ ഫുഡേയും കാടും ആ ഒരു വൈബൊക്കെ തന്നെയാണ്. എന്നാലും ഇതൊരു എന്താ പറയുക ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറഞ്ഞ ഒരു വൈബ് തന്നെയാണ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് കാറിൻ്റെ ഇടവർക്ക് പോയി ഒരു വൈബ് പോകാനാണ് പോയിട്ട് ജസ്റ്റ് ഒന്ന് വണ്ടി ചവിട്ടിയതാണ്. അപ്പോൾ വണ്ടി ചവിട്ടി ജസ്റ്റ് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ റീൽസ് കാര്യങ്ങളൊക്കെ വേണ്ടി അത് ഞാൻ അവിടുന്ന് വണ്ടി എടുത്ത് നൈസായിട്ട് അടുത്ത ലൊക്കേഷൻ എത്തി. ഇത് നമ്മൾ കുറേ പേരുടെ സ്റ്റോറീസിലും എന്താ പറയുക പോസ്റ്റിനും അത് കണ്ടിട്ടുണ്ടാവും. ഞാനും അങ്ങനെ കുറേ കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് നല്ല അടിപൊളി മലനിരകളും കാര്യങ്ങളൊക്കെ കണ്ടു. അത് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് നമ്മൾ തന്നെ പോയിക്കുമ്പോൾ ഫ്രണ്ടിൽ പോകേണ്ടതെന്ന് കാറ് നൈസായിട്ടൊന്നും ബ്രേക്ക് പൊട്ടിയിട്ട് ഏഴാണ്. അപ്പോൾ വണ്ടി നിർത്തി. അപ്പോൾ നമ്മൾ നെയ്സിൽ ഇറങ്ങിപ്പോയി നോക്കി. ഇപ്പോൾ ഒരു കാറ് റോട്ടിൽ നിന്ന് പകുതി പുറത്തിറങ്ങി, ടയറ് നിലത്ത് മുട്ടാണ്ട് കിടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ നെയ്സായിട്ട് മൂന്നാം കൂടി ഹെൽപ്പ് ചെയ്ത് വണ്ടീനെ റോട്ടിൽ കയറ്റി വെച്ച് വിട്ടു. പക്ഷെ അത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഈ റൂട്ട് കയറിയപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിന് എന്നിട്ടായിരുന്നു വീഡിയോസ് നമ്മൾ റീൽസിന് വേണ്ടിയാണ് എടുത്തത് വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലത്തെ റീൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നെയ്സായിട്ട് നമ്മൾ മലയ്ക്കപ്പാറ എത്തിയില്ല. അങ്ങനെ മലയ്ക്കപ്പാറ എത്തിയവിടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നെയ്സായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മലയ്ക്കപ്പാറ എനിക്ക് ഫുൾ തേയില തോട്ടങ്ങളും ഇതേപോലത്തെ ഹിൽസും ഏകദേശം നട്ടിച്ച സമയമാണെങ്കിലും ഒരു 11 മണി ആ ടൈം ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും 11 മണി എന്നാലും വെയിലുണ്ട്, പക്ഷെ ചൂടില്ല, നല്ല തണുത്തൊരു കാറ്റും കാര്യങ്ങളൊക്കെയാണ്. നമ്മളവിടെ നിന്ന് നൈസായിട്ട് ഇങ്ങനെ ഇറങ്ങി യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളൊന്ന് ഷോളയാർ ഡാമിനോട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഡാമിൻ്റെ അവിടെ ഇറങ്ങി. ഡാമിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മളവിടെ നിർത്തി കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വെച്ച് നിർത്തി. രണ്ട് മൂന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത്. രണ്ടാൾക്കും ഡാമിൻ്റെ ഫ്രണ്ട് വ്യൂ വലിയ കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ നമുക്ക് ഡാമിൻ്റെ മുകളിലേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച് സാറ്റിനോട് വെച്ച് സാറ്റിയും പറഞ്ഞു പോകാം പോകാം പോകാം. അപ്പോൾ ഓക്കെ ശരി. അപ്പോൾ നൈസായിട്ട് നമ്മൾ വണ്ടി എടുത്ത് നേരെ രണ്ട് മൂന്ന് ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തതിനായിട്ട് നമ്മൾ നേരെ വണ്ടി എടുത്ത് നേരെ മുകളിലേക്ക് വിട്ടു. ഈ കാണുന്നതാണ് ഡാമിൻ്റെ സൈഡ് ഭാഗം. ഇതാണ് ഡാമിലത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ. ഇതാണ് ഡാമിൻ്റെ സ്റ്റോറേജ് വെള്ളം. അപ്പോൾ ഇവിടുന്ന് നൈസായിട്ട് ഇങ്ങനെ നേരെ പോയി നമ്മളങ്ങനെ ഡാമിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പേര് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് കണ്ടു. അത് കഴിഞ്ഞ് നേരെ നൈസായിട്ട് എന്താ പറയുക കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തു. റീൽസിന് ആവശ്യമായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ റീൽസിനകത്ത് നമുക്ക് കാണാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഷട്ടർ സ്പീഡ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേമാരത്തെ കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല ടേണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല പറയുക മലനിരകളും അതിൻ്റെ ഇടയ്ക്കുള്ള ടേണിങ്സും ആ ഒരു വൈപ്പൊക്കെ അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ എന്താ പറയുക അതൊക്കെ നൈസ് ലൈനിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് കാണാൻ പറ്റുന്ന ചായയിൽ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചായ ലവേഴ്സ് ഉണ്ടെങ്കിൽ ഡീലസ്റ്റിന് കമൻറ്റ് ചെയ്യുക. ഞാൻ ചായ ലവറാണ്. കാരണം നമ്മൾ ഞാൻ ജസ്റ്റ് പുറത്ത് പോയാൽ തന്നെ ഒരു ഒന്നോ രണ്ടോ ചായ കുടിക്കും. നല്ലതല്ലാന്ന് അറിയാം, എന്നാലും ജസ്റ്റ് ചായ ഒരു വൈബ് തന്നെയാണ്. അപ്പോൾ ചായ കുടിച്ച് സെറ്റാണ്. അപ്പോൾ ഇതാണ് എന്താ പറയുക ആ ഒരു ഭാഗത്ത് യൂസും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ അങ്ങനെ വാൽപ്പാറ
പാറത്തിൻ്റെ വാൽപ്പാറ ഒക്കെയുള്ള തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ഒരു വൈബൊക്കെ എടുത്ത് വീഡിയോസ് റീൽസ് ആക്കാൻ വേണ്ടി കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നമ്മൾ തിരിച്ച് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ചിറങ്ങി പോകുമ്പോൾ ഈ ഒരു നമുക്ക് ആനനെ കാണാൻ പറ്റില്ലാണ് ഏറ്റവും വലിയ വിഷമമുണ്ടായ കാര്യം. കാരണം വെച്ചാൽ ആന നമ്മുടെ എന്താ പറയുക, നല്ല പച്ചയായിട്ടുള്ള ആനപ്പിണ്ടം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി, പക്ഷേ ആനനെ കാണാൻ പറ്റിയില്ല. കുഴപ്പമില്ല, എന്തോ ഒരു ഭാഗ്യം എന്ന് വിചാരിക്കാം, അല്ല ഏതൊരു കഷ്ടകാലം വിചാരിക്കാം, എന്തെങ്കിലും കാണട്ടെ. അപ്പോൾ അതേ കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞ് കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് അവിടെ നിന്ന് വരുന്ന വഴി എന്താ പറയുക, നൈസായിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഒരു അടിപൊളി ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നൈസായിട്ട് അവിടെ നിർത്തി രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ എടുത്ത്. ഇതാണ് നമ്മുടെ അമൽബായ്. അമൽബായ് അത്യാവശ്യം സ്പീഡിൽ വന്നിട്ട് ഇങ്ങനെ സ്ലോ ആക്കി വളച്ചിട്ടുണ്ടായിരുന്നെ, നേരെ അവിടെ അപ്പുറത്തേക്ക് പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, നമുക്ക് നൈസായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു. നമ്മൾ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അപ്പോൾ ഈ ഒരു ഷോട്ട് എങ്ങനെയുണ്ട്, ഇത് അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ ഞാൻ ജസ്റ്റ് എടുത്തതാണ്, കണ്ടപ്പോൾ നല്ലൊരു ഫ്രെയിമായി തോന്നി. അപ്പോൾ ഷൂട്ട് ചെയ്തു കൊള്ളാൻ തോന്നി അതാ ചോദിച്ചാൽ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മളങ്ങനെ വാൽപ്പാറയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറങ്ങി നൈസ് വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ നൈസായിട്ട് എന്താ പറയുക, കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഇത്തനായിട്ട് കാത്തിരുന്ന നമ്മുടെ ഹെയർ പിൻ വളവ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹെയർ പിൻ വളവ്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, കിടലിനായിരുന്നു. അപ്പോൾ ആ വളവും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ ട്രിപ്പിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം. അപ്പോൾ ഞാനതൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല കിടലിന് ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഹെയർ പിൻ വളവ് അടിപൊളിയാണ്. നല്ല മോളിൽ നിന്നുള്ള വ്യൂ ഒക്കെ വേറെ ലെവലായിരുന്നു, രക്ഷയുണ്ടായിരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വണ്ടി ഓഫ് ചെയ്തിട്ട് അടിവരെ പോകാം, പക്ഷേ റിസ്ക്കാണ്. വണ്ടി ഓവർ സ്പീഡാവും, ഓവർ സ്പീഡായ വണ്ടി പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ വണ്ടി പിടിച്ചാൽ കിട്ടില്ല. പിടിച്ച കിട്ടുന്ന വണ്ടികളും കാര്യങ്ങളൊക്കെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിളാണ്. അപ്പോൾ അതൊന്നും സീനുള്ള കാര്യമല്ല. നമ്മളിങ്ങനെ നോക്കിയും കണ്ട് പോയില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഇറക്കാതുകൊണ്ട് തൊട്ട് ഫ്രണ്ടിൽ പോകേണ്ടതെന്ന് കാർ ഒറ്റ ചവിട്ടി വെട്ടിയതാണ്, കണ്ടില്ലേ, ജസ്റ്റ് തൊട്ട് തൊട്ടില്ല എന്നിട്ടാണ് വണ്ടി നിന്നത്. അപ്പോൾ പിടിച്ചാൽ കിട്ടണമൊക്കെ ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ കാറുകാരൻ ഒറ്റ ചവിട്ട് കെട്ടി, സീനൊന്നുമില്ല, എന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നൈസായിട്ട് നല്ലൊരു ഇറക്കമായിരുന്നു. അപ്പോൾ നമ്മൾ നൈസായിട്ട് എന്താ പറയുക, ത്രോട്ട് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. നല്ല ഒരു ആ ഒരു ഒഴുക്കി വണ്ടീനെ ഒഴുകി പോണ ഒരു ഫീലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇറങ്ങി വരുമ്പോൾ നമുക്കൊരു വെള്ളച്ചാട്ടം കണ്ടു. അപ്പോൾ വെള്ളച്ചാട്ടത്തിന് മൂന്നാൾ കൂടി, ഒരാൾക്ക് 50 എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മൂന്നാൾ കൂടി 100 രൂപയ്ക്ക് ചെയ്ത് തന്നു. അത് ഞാൻ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കുളിക്കാനുള്ളൊരു വൈബ് കാര്യങ്ങൾ നിൽക്കാൻ നമ്മൾ ഫുൾ ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേ പേരിവിടെ കുളിക്കുന്നുണ്ട്, വെള്ളത്തിൽ കളിക്കുന്നുണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹെയർ പിൻ വളവ് ഇറങ്ങി നേരെ വരുന്നത് പൊള്ളാച്ചി ടൗണിലേക്കാണ്. അപ്പോൾ നമ്മൾ പൊള്ളാച്ചി ടൗൺ കയറി അവിടെ നിന്ന് നമ്മുടെ കേരള ബോർഡർ പിടിക്കാനുള്ളൊരു പരിപാടിക്കായിരുന്നു. അങ്ങനെ കേരള ബോർഡർ പിടിക്കാനുള്ളൊരു ഈ റൂട്ട് വഴി ഷോർട്ട് കട്ട് പോലത്തെ ഒരു ഗൂഗിൾ മാപ്പ് കാണിച്ചെന്നൊരു വഴിയായിരുന്നു അത്. നമ്മൾ ഈ വഴി വെച്ച് പിടിച്ച് നേരെ എന്താ പറയുക, നമ്മുടെ കേരളത്തിലെ ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് നമ്മളങ്ങനെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തിരിച്ച് കാലുകുത്തിയിട്ട്. ഇതിപ്പോൾ നമ്മുടെ മണ്ണുത്തി പോണ റൂട്ട് ഹൈവേ ആണ്, NH ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ റൈഡ് ഞാനൊക്കെ ഇവിടെ നിന്ന് എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.